ഒരുപാട് കാലായിട്ട് വീടുപണി പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകൾ അതല്ലെങ്കിൽ കുറഞ്ഞ പൈസക്ക് മാർബിൾ വേണ്ടവര് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് വീടുകൾ പൊളിച്ചിട്ട് മാർബിൾ മാർബിളിട്ടുണ്ട് അപ്പോൾ ഹായ് വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന വീഡിയോ വീടിയാട്ടോ ഇത് എന്താണെന്ന് വെച്ചാല് പൈസ കൂടുതൽ ആവുന്നു എന്നുള്ള കാരണം കൊണ്ട് മാർബിൾ വിരിക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് വീടുപണി ആ ലെവലിലെത്തി സ്റ്റെക്കായി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്ന അവർക്ക് പ്രചോദനമാകുന്ന ഒരു വീഡിയോ ആണ് ഇത് ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അതിൻ്റെ മാർബിളിൻ്റെ സെക്ഷൻ മാത്രം എടുത്ത് ഞാൻ എനിക്കൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ അതിനകത്ത് ആ മറ്റേ വീഡിയോ ചെയ്ത ചെയ്ത സമയത്ത് ഞാൻ വിചാരിക്കുന്നു മാർബിളിന് എത്രയായി പണിക്കൂലി എത്രയായി എവിടെന്നാണ് കിട്ടിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ മാർബിളിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉടമസ്ഥൻ ഷെരീഫ് കെയുടെ ഫുൾ അഭിപ്രായം കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെ അവരെ ഈ ഒരു ഇതേക്ക് എത്തി എന്നുള്ളതുകൂടെ കാണിച്ചു തരാം കേട്ടോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിലെ വീടുപണി നടത്തുന്ന പല രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഓൾറെഡി ഒരു ബഡ്ജറ്റ് നിശ്ചയിച്ച് അതിൻ്റെ ക്യാഷ് മുഴുവൻ കയ്യിലെത്തിയതിന് ശേഷം ഒരൊറ്റ സിംഗിൾ സ്ട്രെച്ചിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും അതല്ല സാധാരണ നമ്മളൊക്കെ നമ്മളൊക്കെ പോലെ തന്നെ കുറച്ച് കുറച്ച് പൈസ സൂക്ഷിച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് ഓരോ ഘട്ടം ഘട്ടമായിട്ട് തീർക്കുന്ന ഒരുപാട് പ്രവാസികളും അതുപോലെ തന്നെ നാട്ടിലെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള ആളുകളെ നമുക്ക് നമ്മുടെ ഈ നാട്ടിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ എൻ്റെ കൂടെയുള്ള ഈ സുഹൃത്ത് ഷരീഫ് ക വളരെ ആഗ്രഹിച്ചിണ്ടാക്കുന്ന ഒരു വീടായിരുന്നു കേട്ടെ ഇത് നമ്മുടെ നാട്ടുകാരനാണ് വളരെ ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയ ക്യാഷ് വെച്ചിട്ടാണ് അവർ വീടുണ്ടാക്കിയത് അപ്പോൾ ആ വീടിനകത്ത് എങ്ങനെയൊക്കെ വേണം എന്തെല്ലാം വേണം എന്നുള്ള മുപ്പർക്ക് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീട് വെക്കാൻ എന്നുള്ള ഉദ്ദേശമായിരുന്നു കേട്ടോ അവർക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഹോം ടൂർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനാല് ലക്ഷം രൂപയ്ക്ക് മുപ്പർ ഒരു ആയിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റിൻ്റെ വീട് കംപ്ലീറ്റ് തീർത്തു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അത് ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പെയർ ആയിട്ടുണ്ട് ആ വീഡിയോ അതുപോലെ തന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത മാർബിളിൻ്റെ ഞാൻ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞിരുന്നത് മാർബിള് അവിടെ വിരിച്ചിട്ടുള്ള മാർബിള് സാവർ കാറ്റഗറിപ്പെട്ട മാർബിൾ കേട്ടോ സാവർ കാറ്റഗറിപ്പെട്ട മാർബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത്രയും കുറഞ്ഞ പൈസക്കൊക്കെ മാർബിൾ വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ അതിനുള്ളൊരു ട്രിക്ക് അവിടെ ഉദ്ദേശിച്ച് ഉപയോഗിച്ചത് ഒരു ലോട്ടിൻ്റെ ഒരു ലോട്ട് ഒരു പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് വരുന്ന ലോട്ടുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള രണ്ടും മൂന്നോ ലോട്ടുകൾ നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു ഏകദേശം ഡിസൈൻ മാച്ച് ആയിട്ടുള്ള ഡിസൈൻസ് ചൂ ചൂസ് ചെയ്ത് കൊടുത്തു അതെങ്ങനെ വിരിക്കണം എന്നുള്ളതും അവിടുത്തെ നമ്മുടെ സൂപ്പർവൈസേഴ്സിനോട് കൊടുത്തു ഏതെല്ലാം സ്ഥലത്ത് ഏതെല്ലാം വിരിക്കണം എന്നുള്ളത് അങ്ങനെ വിരിച്ചു കഴിഞ്ഞു മൊത്തം വർക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയി ആൾട്ടോ ആൾ അദ്ദേഹം പറയുന്നത് കൊടുത്ത ഞങ്ങൾക്കും അതുപോലെ തന്നെ വാങ്ങിച്ച അവർക്കും വർക്ക് ചെയ്ത പണിക്കാർക്കും അയച്ച് ബാക്കി ഒരാൾക്കും ഇത് വേറൊരു മാർബാണെന്നുള്ളത് മനസ്സിലാവലെന്നുള്ള അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് കേട്ടോ അതുകൊണ്ടുതന്നെ വളരെ കുറഞ്ഞ റേറ്റിൽ കിട്ടി അതിന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പറയട്ടെ നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടുനോക്ക് കേട്ടോ ഹൈ ഉലൈസാണ് മാർൻ്റെ വർക്കല്ലേ നിങ്ങൾ കണ്ടല്ലോ ഓ ഈ വർക്കിനകത്തൊരു സീക്രട്ട് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതരാം അതുപോലെ തന്നെ മാർബിളുടെ വർക്കിൽ വിശേഷങ്ങൾ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ വീട്ടുടമസ്ഥൻ ഷെരീഫ് ക എൻ്റെ കൂടെ ഉണ്ട് ഷെരീഫ് ക ജസ്റ്റ് ഈ സ്ഥലം നാടും ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കൂടൂർ പഞ്ചായത്ത് അതിൽ പുളിയാട്ടുകളെന്ന് പറഞ്ഞ സ്ഥലം ഈ സ്ഥലം എൻ്റെ അയൽവാസി ആട്ടോ ഞങ്ങൾ തൊട്ടടുത്താണ് എൻ്റെ കൂടെ ഫസൽക്കുണ്ടായിരുന്നു ഫസൽക്കേണ്ട ഇവിടെ വർക്ക് എടുത്തിരുന്നത് ഫസൽക്കൻ്റെ തൊട്ടടുത്ത അയൽവാസി ഇവിടെ കാണുന്ന ആ വീട് തന്നെ കേട്ടോ ഫസൽക്കാൻ്റെ വീട് അപ്പോൾ ഞാൻ പറയാൻ കാരണം നമുക്ക് നമുക്ക് ഇവിടെ കിട്ടും അതായിരിക്കും നല്ല വീട് കണ്ടു കേട്ടോ എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു വീട് മാർബിൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഏഷ്യം ആയിരത്തിഒരുന്നൂറ്റി ചില്ലാറ് ഫീറ്റ് ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റോളം മാർബിൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗ്രാനൈറ്റ് എക്സ്ട്രാ വരുന്നതല്ലേ ഇത് മാർബിളിൻ്റെ പുറമെ എസ്റ്റ വരുന്നതല്ലേ ഓക്കേ വർക്ക് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടില് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഡബിൾ മോൾഡാണ് ചെയ്തിട്ടുണ്ട് അല്ലേ രണ്ടെണ്ണം കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട് അതുപോലെ ചാലുപടിയും കാര്യങ്ങളൊക്കെ രണ്ടെണ്ണം കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട് മോൾഡിംഗ് എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കേറ്റിംഗ് ഡൈനിങ് ഹാളിൽ കുറച്ച് ഫുൾ ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത് വർക്ക് മെറ്റീരിയൽ എത്ര എക്സ്പെൻസ് നിങ്ങൾക്ക് സ്ക്വയർ ആയിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിന് എഴുപത്തിനാലായിരം രൂപയാണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ അത് ജസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലോറിങ്ങിൻ്റെ വീട് പണിയാണെങ്കിൽ ഫ്ലോറിങ്ങിൻ്റെ സമയമായപ്പോൾ നമ്മുടെ ഈ ഇത് ചെയ്ത വർക്ക് ചെയ്ത സൂപ്പർവൈസറോട് ചോദിച്ചപ്പോൾ മൂപ്പരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ കേസുണ്ട് അതുപോലെ വീഡിയോയിലൊക്കെ കണ്ടിരുന്നു ഞാൻ വീഡിയോയിലിങ്ങനെ കണ്ടിരുന്നു അതിൽ തന്നെ കുറെ പല മാർബിൾ പല ഡിസൈനിലുള്ളത് ഒരുമിച്ചിരുന്ന കേസുകൾ അപ്പം അങ്ങനെ ഒന്ന് ചെയ്തൂടെ എന്നുള്ള രീതിയിൽ ഞാൻ മൂപ്പരോട് സംസാരിച്ചത് മൂപ്പരൊന്ന് നമുക്ക് അങ്ങനെ പോയി വെക്കാലോ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ അങ്ങനെയാണ് കടയിൽ വന്നത് വന്നത് ഈ ഞാൻ ഞമ്മളിപ്പോൾ വീഡിയോ അവർക്ക് കാണിച്ചെടുത്തു അത് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഏകദേശം എത്ര മാർ അവിടെ വാങ്ങിയിട്ടുണ്ട് എത്ര ഡിസൈൻ മാർബുകൾ വാങ്ങിയിട്ടുണ്ട് മൂന്ന് ഡിസൈനാണ് മൂന്ന് ഡിസൈൻ എപ്പോഴും സത്യം പറയാ ഈ കൊടുത്ത ആൾ ഞാനാണേ എനിക്കിപ്പോഴും എവിടെക്കാണ് ഏതൊക്കെ മാറുകൾ എന്ന് അറിയാൻ കഴിയില്ല ഞാൻ ഞാൻ ഇതിന് വിരിക്കണ സമയത്ത് വന്നിട്ടില്ലായിരുന്നു വിരിച്ചില്ലേ പോളിഷ് കഴിഞ്ഞതിന് കഴിഞ്ഞേഷപ്പം വന്നത് അപ്പോൾ എനിക്കത് ഐഡൻറ്റിഫൈൻ കഴിയില്ല നിങ്ങൾക്ക് അറിയാൻ കഴിയുണ്ടോ

അതാണ് അത്ര എക്സ്പെൻസ് കുറയാനുള്ള കാരണം കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞത് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അദ്ദേഹത്തിൻ്റെ സംസാരം കണ്ടിന്യൂ ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ തന്നെ മാർബിൾ സാവർ കാറ്റഗറിപ്പെട്ട മാർബിളാണ് ഇന്ന് വിരിച്ചത് അപ്പോൾ ഏകദേശം എഴുപത്തിനാലായിരം രൂപയോളമാണ് വർക്ക് മെറ്റീരിയലിന് വില വന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇനി വർക്ക് എടുത്ത് നമ്മുടെ സൂപ്പർവൈസർ ആയിരുന്നു ഫസലക്കായിരുന്നു വർക്ക് ചെയ്ത് നോക്കിയിരുന്നത് വർക്കെല്ലാം ഏകദേശം നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീടിനകത്ത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിലും ചെയ്യാം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ലോട്ട് ഏകദേശം എവിടേക്കൊക്കെ മാച്ച് ആവും നോക്കിയിട്ട് അതിനനുസരിച്ച് വിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും ഞാനിത് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് വീട് പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത ആളുകൾ അതല്ലെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് മാർബിൾ വേണ്ടവർ അതായത് അത്യാവശ്യം ക്വാളിറ്റി വേണം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇവർക്ക് കൊടുത്ത മെറ്റീരിയലിൻ്റെ ആ റേഞ്ചിനേക്കാളും ആ റേഞ്ചിന് തന്നെ നമുക്ക് നല്ല ഫുൾ ലോട്ട് കൊടുക്കാൻ പറ്റിയ മെറ്റീരിയൽ ഉണ്ട് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വളരെ ലോക്കലായിരിക്കും ഏറ്റവും കുറഞ്ഞതായിരിക്കും എന്നാൽ ഇത് അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള മെറ്റീരിയൽസ് നമുക്ക് അത്യാവശ്യം കുറഞ്ഞ വിലയിൽ കിട്ടുമ്പോൾ ഈ ഒരു ഡിഫറൻസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലിനെ കിട്ടുമല്ലോ അതാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടോ ഇനി ഈ മെറ്റി ഈ ഒരു വിലക്കിനെ നമുക്ക് എല്ലാ മെറ്റീരിയൽസും കൊടുക്കാൻ പറ്റുന്നല്ല ഇതിനേക്കാളും കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ പറ്റും ഇതിനേക്കാളും കൂടിയ വിലക്കുള്ള മെറ്റീരിയൽസ് ഉണ്ടോ അപ്പോൾ അത് ഓരോന്നും നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എടുത്തൊരു വീടാണിത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും കറക്റ്റ് പ്ലേസ് ചെയ്തു എല്ലാ സ്ഥലത്തും പ്ലേസ് ചെയ്ത് വർക്ക് എടുത്തു വർക്ക് കംപ്ലീറ്റ് ചെയ്തദേശം ഒരു അറുപത്തി എട്ടായിരം രൂപയ്ക്ക് അടുത്താണ് അത് ഉണ്ടായിരുന്നത് വില മൊത്തം ചിലവ് വന്നിട്ടുണ്ടായിരുന്നത് വർക്ക് ചാർജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ജസ്റ്റ് നിങ്ങളൊന്ന് അവരുടെ സംസാരത്തിൽ സംസാരത്തിന് തന്നെ കേട്ടു വർക്കിന് എത്ര എക്സ്പെൻസ് വന്നു വന്നു വർക്കിന് രൂപ മൊത്തം വർക്ക് എടുക്കല്ലേ മൊത്തം വർക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ ചില ഭാഗത്ത് നമ്മൾ ഡബിൾ മോൾഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് മാക്സിമം എക്സ്പെൻസ് കുറച്ചിട്ടുണ്ട് എങ്ങനെ ഏറ്റവും എക്സ്പെൻസ് കുറച്ച് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ നോക്കിയിരുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കുറയ്ക്കാതെ വർക്കിൻ്റെ ക്വാളിറ്റി കുറക്കാതെ ഓവറായിട്ട് വരുന്ന വർക്കുകളൊക്കെ നമുക്ക് മാക്സിമം കുറച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് അറുപത്താറായിരം രൂപ വർക്കിന് ചാർജും വന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറയാനുള്ളത് ബാക്കിയൊക്കെ നിങ്ങളവിടെ വീഡിയോയിൽ കണ്ടുപോകട്ടോ ഓക്കെ ഇനി എല്ലാവർക്കും ഉള്ള സംശയം ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാല് ക്വാളിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആണ് മാർബിൾ നാച്ചുറൽ മാർബിൾസിന് നാച്ചുറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും നാച്ചുറൽ ആയിട്ടുള്ള ഗുണങ്ങളും എപ്പോഴും ഉണ്ടാവും മറ്റുള്ളതിനെ അപേക്ഷിച്ച് ടൈൽസിനെയോ പിന്നെ എന്തുകൊണ്ട് നമുക്ക് വില കുറഞ്ഞ ടൈൽസ് എടുത്തുടാന്നുള്ളത് ടൈൽസിനെ അപേക്ഷിച്ച് മാർബിളും ടൈൽസും നമ്മളെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ടൈൽസിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും റീ യൂസ് ചെയ്യാൻ പറ്റില്ല അത് പൊളിച്ചു മാറ്റിയിട്ട് നമുക്ക് മാറ്റി വേറെ ചെയ്യേണ്ട നിർബന്ധമാണ് എന്നാൽ മാർബിൾ മാർബി സമയത്ത് നമുക്ക് റീപോളിഷ് ചെയ്തിട്ടൊക്കെ ആക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പത്ത് ഇരുപത് വർഷമായ വീടുകളിലൊക്കെ റിനോവേഷൻ വർക്ക് സമയത്ത് നടക്കുന്ന സമയത്ത് ടൈൽസ് ഒക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പൊളിച്ചു ഞാൻ ഇപ്പോഴും തന്നെ ഒരു ഒരു ആഴ്ച രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ഒരുപാട് വീടുകൾ പൊളിച്ചിട്ട് മാർബിൾ ഇട്ടുണ്ട് അപ്പോൾ ആ ടൈൽസ് ഒക്കെ പൊളിച്ച് ഒഴിവാക്കി കളഞ്ഞിട്ടാണ് നമ്മൾ മാർബിൾ ഫിക്സ് ചെയ്യുന്നത് എന്നാൽ മാർബിൾ ഇരിക്കുന്ന വീടുകളിൽ ഒരു പത്ത് ഒരു വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ വീടുകളിൽ ഒരു കല്യാണമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മക്കളൊക്കെ വലുതാകുന്ന സമയത്ത് കല്ല്യാണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അവിടെ മുകളുക്കുണ്ടാകും ചിലപ്പോൾ ചില ആളുകൾ അല്ലെങ്കിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വര വരുന്ന സമയത്ത് ചെയ്യും നമ്മളൊരു പ്രാവശ്യം ഒന്ന് റീപോളിഷ് അടിച്ചു കൊടുക്കും റീ പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ എന്ന പതിനഞ്ച് വർഷം എങ്ങനെ കണ്ടോ അതിനേക്കാളും ഭംഗിയിൽ അന്നത്തെക്കാളും കൂടുതൽ ടെക്നോളജികൾ ഇപ്പോൾ പോളിഷ് ആഡ് ചെയ്തില്ലോ അപ്പോൾ അത്രയ്ക്കും ഭംഗിയിലുള്ള ഒരുപാട് മോഡൽസ് ഡിസൈൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കത് ഫിനിഷിങ്ങിൽ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു വർക്ക് കഴിഞ്ഞ ശേഷം അദ്ദേഹം വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി വളരെ ഹാപ്പിയാണ് വളരെ കുറഞ്ഞ വിലയിൽ തന്നെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ മാർബിൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയെന്നുള്ള വർക്കിനെ കുറിച്ച് പറയുമ്പോൾ വർക്ക് നല്ല വർക്കാണ് എത്ര എക്സ്പെൻസ് വന്നു നമുക്ക് രൂപ രൂപ വരുമ്പോൾ ഈ ഒരു വീട്ടില് വർക്ക് മാർബിളിൻ്റെ വർക്കിന് എക്സ്പെൻസ് വന്നത് അറുപത്തി ആറായിരം രൂപയാണ് എങ്ങനെയുണ്ടായിരുന്നോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന വർക്ക് ആണോ നിങ്ങൾ ഉദ്ദേശിച്ച രീതി തന്നെ വർക്കേഴ്സിന്റെ ഡീറ്റെയിൽസോ വർക്കേഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നോ പറഞ്ഞ സമയത്ത് തീർത്തു തന്നോ അവര് ഇല്ല ഓക്കെ വർക്ക് എടുത്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസൽക്കായിരുന്നു വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡീറ്റെയിൽസ് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന മുന്നേ വിളിക്കാം ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ മോത്ത ചീരി ആണ് ഓക്കെ ഓക്കെ അപ്പോൾ ഫാമിലിയോ അപ്പൊ ഇതുപോലത്തെ മെറ്റീരിയൽസ് ആരെയും ആവശ്യം ഫുൾട്ട് ആയിക്കോട്ടെ അതല്ല കുറഞ്ഞ റേറ്റിൽ ആർക്കെങ്കിലും ആവശ്യം നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ടോസ്കാന മാർബിനെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന വിധത്തിലല്ല ഞങ്ങൾ നിങ്ങളെ ഹെൽപ് ചെയ്യട്ടോ അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള പ്രീമിയം മെറ്റീരിയൽസ് നമ്മുടെ ഷോ ഷോറൂമിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബഡ്ജറ്റ് റേറ്റിലുള്ള നല്ല മെറ്റീരിയൽസും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് ഇനി അതല്ല ഇതിനേക്കാളും കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ക്വാളിറ്റി ആവശ്യമില്ലാത്ത ആൾക്ക് വളരെ കുറഞ്ഞ മെറ്റീരിയൽസ് വേണമെങ്കിൽ അതും നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ കേട്ടോ മൂന്നുതരം കാറ്റഗറിപ്പെട്ട ആളുകൾക്കുള്ള മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ കാണുന്നവർ വിളിക്കുക വാട്സാപ്പിലൂടെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ സെയിൽസ് ടീം നിങ്ങൾ ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ ശരി പുതിയൊരു വീഡിയോയും അടുത്ത പ്രാവശ്യം കാണാൻ അതുവരിക്കും ബൈ ബൈ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫോളോ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടും മേഡം ഓക്കെ